നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മോൺസൺ മാവുകളിന് നൽകിയതായി പറയപ്പെടുന്ന 10 കോടിയിൽ 7.90 കോടിയും ഹവാലയാണെന്ന് തെളിഞ്ഞതോടെ തുക കരസ്ഥമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും ഹവാല പണത്തിന്റെ പങ്ക് പറ്റിയെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നു. മോൺസന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയവരുടെ പട്ടിക കണ്ടാൽ ഇലക്ഷൻ ബോണ്ട് തോറ്റുപോകുമെന്നാണ് റിപ്പോർട്ട്. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരാതിക്കാർ നൽകിയ 10 കോടി മോൺസൺ എന്തു ചെയ്തു എന്നതിന് ക്രൈംബ്രാഞ്ചിന് ഉത്തരമില്ല. ഇതാണ് ഇഡി അന്വേഷിക്കുന്നത്. മോൺസൺ മാവുങ്കലിനെയും KPCC പ്രസിഡന്റ് കെ സുധാകരനെയും യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കിയെയും പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. അന്വേഷണം രാഷ്ട്രീയപരമായി മാറ്റിയെന്നും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ മോൺസന്റെ 1.88 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. പരാതിക്കാർ മോൺസന് നൽകിയത് കള്ളപ്പണമാണോ എന്നും മോൺസന്റെ കൈവശം അനധികൃത സ്വത്ത് ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇഡി അന്വേഷിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതുവരെ മോൺസന്റെ സ്വത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിനിടെയാണ് നോർത്ത് പോലീസ് താക്കോൽ സൂക്ഷിക്കുന്ന മോൺസന്റെ വീട്ടിൽ മോഷണം നടന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയി എന്നാണ് കണ്ടെത്തൽ. എന്നാൽ വാതിൽ പൊളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ മോഷണം നടന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. ഏതായാലും താക്കോല് സൂക്ഷിക്കുന്ന പോലീസ് ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഫെമ നിയമപ്രകാരം തടഞ്ഞുവെച്ചിരിക്കുന്ന 2.62 ലക്ഷം കോടി രൂപ ഉടൻ വിട്ടുകിട്ടണമെന്നും വിശ്വസിപ്പിച്ചാണ് 6 പേരിൽ നിന്നായി മോൺസൺ 10 കോടി കൈപ്പറ്റിയത്. 2018 നവംബറിൽ 25 ലക്ഷം രൂപ മോൺസൺ കൈമാറിയത് കെ സുധാകരൻ നൽകിയ ഉറപ്പിന്മേലാണെന്നായിരുന്നു ഒരു പരാതിക്കാരന്റെ മൊഴി. തട്ടിപ്പ് കേസിലെ ആദ്യ പരാതിയാണിത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ സുധാകരനെ പ്രതിയാക്കിയപ്പോൾ മോൺസന്റെ സഹായിയിൽ നിന്ന് അക്കൌണ്ട് വഴി പണം കൈപ്പറ്റിയ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മോൺസന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നിട്ടും ഇവരുടെ പങ്കും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. മോൺസന്റെ കൊച്ചിയിലത്തെയും ആലപ്പുഴയിലും വീടുകളിൽ പുരാവസ്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അവിടെ മതിയായ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നുമുള്ള ഉത്തരവുകളും അന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇറക്കിയിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടന്നിട്ടില്ല. എന്നാൽ അന്വേഷണം തുടരുന്നതായി ക്രൈംബ്രാഞ്ച് DYSP പറയുന്ന ആദ്യ കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയത്. അനുബന്ധ കുറ്റപത്രത്തിലാകും മോൺസൺ വാങ്ങിയ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മോൺസന്റെ ഭാര്യയുടെ പേരിൽ ബാങ്ക് അക്കൌണ്ടിൽ പണം കണ്ടെത്തിയിട്ടുമുണ്ട്. 10 കോടി രൂപയിൽ കുറെ ചെലവായെന്നും സംഭാവന നൽകുകയും ചെയ്തു എന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളും. DYSP നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വീട് വിട്ടുകിട്ടണമെന്ന ആവശ്യമായി മോൺസൺ കോടതിയെ സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നു എന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം മോൺസൺ മാവുങ്കലിന്റെ മകൻ രംഗത്ത് എത്തിയിരുന്നു. മാർച്ച് 8 വീട്ടിൽ മോഷണം നടന്നുവെന്നാണ് പറയുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായി എന്ന സംശയമുള്ളതായും എറണാകുളം നോർത്ത് പോലീസ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവത്തിൽ കോടതി ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കൽ 1 പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ 2 പ്രതിയുമാണ്. എറണാകുളം ACJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 3 പേർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. കെ സുധാകരന്റെ അടുത്ത ആളായ എബിൻ എബ്രഹാമാണ് 3 പ്രതി. പുരാവസ്തു ഇടപാടിന്റെ ഭാഗമായി നിരവധി പേർ മോൺസൺ നൽകിയ 25 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് സുധാകരനെതിരായ കേസ്. ഇതിൽ തെളിവുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യം ഉണ്ടായതിനാൽ പിന്നീട് വിട്ടയക്കുകയായിരുന്നു. അടുത്ത കുറ്റപത്രത്തിൽ കൂടുതൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മുൻ DIGA സുരേന്ദ്രൻ, IG ലക്ഷ്മണനെയും അറസ്റ്റ് ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തെ തുടർന്ന് ഇരുവരും വിട്ടയക്കുകയുമായിരുന്നു. എന്നാൽ ഒരു CPM നേതാവും കേസിൽ പ്രതിയായില്ല എന്നതാണ് വിചിത്രമായ സംഗതി. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം മോൺസണിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കണ്ടെത്തേണ്ടത്. സിവിൽ സർവീസിലെയും സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരുമായി അടുത്ത ബന്ധം ഇയാൾക്കുമുണ്ട്. വീടിന് പോലീസ് സുരക്ഷ, അതിഥികളെ സൽക്കരിക്കാൻ മുന്തിയയിന് മദ്യം, ഭക്ഷണം, അതിഥികൾക്ക് വിനോദത്തിനും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നൃത്തം. 10 കോടിയുടെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൺസൺ മാവുങ്കൽ പറ്റിച്ചവരിൽ പ്രമുഖ പ്രവാസി വ്യവസായം ഉൾപ്പെടുന്നു എന്ന് വേണം പറയാൻ. കലൂരിലെയും ചേർത്തലയിലെയും വീടുകളിലെ പുരാവസ്തു ശേഖരങ്ങൾ നല്ലൊരു പങ്കും വ്യാജനായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിദേശത്തേക്ക് പുരാവസ്തുക്കൾ കയറ്റുമതി ചെയ്ത വകയിൽ കിട്ടാനുള്ള പണം കേന്ദ്ര സർക്കാർ ഫെമ തടഞ്ഞുവെച്ചതായി തെറ്റിദ്ധരിപ്പിച്ചാണ് പലരെയും തന്റെ ഇടപാടിൽ ഇയാൾ പങ്കാളികളാക്കിയത്.
കേന്ദ്രം പണം പിടിച്ചുവെച്ചതിനാൽ താൽക്കാലിക സാമ്പത്തിക ഞെരുക്കവുമുണ്ട്. ഈ തുക വിട്ടുകിട്ടാൻ ഡൽഹിയിൽ പണം മുടക്കേണ്ടി വരും. അതിന് ചെറിയ സാമ്പത്തിക സഹായം ഇപ്പോൾ നൽകിയാൽ പ്രത്യുപകാരമായി തന്റെ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരായ 5 വ്യവസായികളിൽ നിന്ന് 10 കോടി രൂപ തട്ടിയെടുത്തത് ഇങ്ങനെ ആയിരുന്നു എന്നാണ് പലരും പറയുന്നത്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ഡൽഹിയിൽ ബ്ലോക്കായ പണം തിരികെ കിട്ടാനുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ എന്ന പേരിലാണ് പണം നൽകിയത്. പരാതിക്കാരിൽ ഏറ്റവും അധികം പണം നഷ്ടപ്പെട്ട അനൂപിന്റെ കയ്യിൽ നിന്നാണ് ഈ പണം വാങ്ങി MB നൽകിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരള കേഡറിലെ ആന്ധ്ര സ്വദേശിയായ AG അടുത്തിടെ സർവീസിൽ നിന്ന് പിരിഞ്ഞ DIG അടുത്ത ബന്ധമാണ് ഇയാൾക്ക് ഉള്ളത്. ഇയാൾക്കെതിരെ ഉയരുന്ന പരാതികൾ ഉതുക്കാൻ സഹായം നൽകിയത് ഇവരാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ പരാതിക്കാർ ക്രൈംബ്രാഞ്ചിന് ഈ കൈമാറിയിട്ടുമുണ്ട്. ചിത്രങ്ങൾ, ശബ്ദരേഖ, ഫോൺ സംഭാഷണം, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽ ഉണ്ട്. കോടികളുടെ അമൂല്യ പുരാവസ്തു ശേഖരം കൈവശമുണ്ട് എന്ന് അവകാശപ്പെട്ട 4 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ പ്രവാസി മലയാളി ഫെഡറേഷൻ രക്ഷാധികാരിയും യൂട്യൂബറുമായ ചേർത്തല സ്വദേശി മോൺസൺ മാവുങ്കൽ ഉൾപ്പെടെ 4 പേരാണ് അന്ന് പിടിയിലായത്. എറണാകുളം ക്രൈംബ്രാഞ്ച് സംഘം വൈലോപ്പള്ളി റോഡിലുള്ള മോൺസന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാണ് പിടിയിലായത്. ടിപ്പോ സുൽത്താന്റെ സിംഹാസനവും മോശയുടെ അംശവടിയും എല്ലാം കൈവശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തെന്ന പരാതികളിലായിരുന്നു റെയ്ഡ്. അപൂർവമായ പുരാവസ്തു ഇടപാടുകൾ നടത്തുന്ന കൊച്ചിയിലെ കടകൾക്കും മറ്റും സാധനങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു മോൺസൺ. ലോകത്ത് പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച അമൂല്യ വസ്തുക്കൾ പലതും വിൽപ്പനയ്ക്ക് എടുക്കുകയും ഇയാൾ അവകാശപ്പെടുകയും ചെയ്തു. സ്വകാര്യ ബാങ്കിന്റെ പേരിൽ വ്യാജരേഖകൾ നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടവരിൽ ചിലരുടെ പരാതിയെ തുടർന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇയാൾ വിൽപ്പനയ്ക്ക് വെച്ച പുരാവസ്തുക്കൾ പലതും ചേർത്തലയിലെ ആശാരി നിർമ്മിച്ചതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു.